Hello friends, welcome to GEETHU Fashion Craft and Food Factory. In our video, village style Jagerry Pongal is going to be done. The gram is Sharkare Pongal. ആദ്യം നമുക്ക് ഗ്രാമത്തെ വില്ലേജ് കിച്ചൺ ആയതുകൊണ്ട് ആദ്യം ഒരു കോലമിടാം. ചെറിയ കോലമിട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ കോലം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ അടുപ്പ് വച്ചിട്ട് ഇനി നമുക്ക് പൊങ്കലിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ശർക്കര, ഇത് പച്ചരിസി, ഇത് അണ്ടി, നെയ്യ്, ഇത് പിത്തള ഉരുളിയാണ്, വിറക്. ഇനി നമുക്ക് വിറക് അടുപ്പിൽ വെച്ചിട്ട് ചൂടം കത്തിച്ച് നമുക്ക് പൊങ്കൽ വയ്ക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ വില്ലേജ് കിച്ചണിൽ മധുരമായിട്ട് പൊങ്കൽ, ശർക്കര പൊങ്കൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം പിത്തള ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. മൺകുടത്തിലാണ് വെള്ളം എടുത്തത്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി പച്ചരി ഒന്ന് നമ്മൾ വാഷ് ചെയ്തെടുക്കാം. കുറച്ച് പച്ചരിസി എടുത്ത് അതിനെ വെള്ളത്തിൽ, രണ്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുക്കാം. നമുക്ക് വെള്ളം ചൂടായി വരുന്നുണ്ട്. നമ്മൾ വാഷ് ചെയ്ത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം. കൊച്ചു അടുപ്പിൽ കൊച്ചു ഉരുളി വെച്ച് കുറച്ച് പച്ചരി ഇട്ട് കുറച്ച് ശർക്കര പൊങ്കൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഒന്ന് മൂടി വെച്ച് വേഗം വയ്ക്കാം. അപ്പോഴേ അത് പെട്ടെന്ന് വെന്ത് വരും. ഒന്ന് അടിപിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കി അതിനെ മൂടി വെച്ച് വേവിക്കാം. തിളച്ചിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തവി കൊണ്ട് അടിപിടിക്കാതെ നോക്കിക്കോണം. ഞാൻ ഈ പായസം ഒരു 20 മിനിറ്റിനകം ഞാൻ വെച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരുപാട് മധുരമൊക്കെ ഇട്ട് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ചൂടുണ്ടാവും, അതുകൊണ്ട് ചെറിയ ഇത് ഇടുക്കി വെച്ചിട്ടാണ് ഞാൻ ആ പാത്രം വെളിയിലെടുത്ത്. ഇപ്പോൾ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അരി നല്ല വേകുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ച് വേഗം വയ്ക്കണം. നമ്മൾ എപ്പോൾ വയ്ക്കുന്ന പോലെ തന്നെ അരി നല്ല വെന്തതിന് ശേഷം ശർക്കര ഇട്ട് അങ്ങനെയൊക്കെയുള്ളതാണ്. ഇപ്പം നമ്മൾ കൊച്ചു പാത്രത്തിൽ, കൊച്ചു അടുപ്പിൽ വയ്ക്കുന്നതാണ് ഒരു പ്രത്യേകത. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പം പകുതി വെന്തിട്ടുണ്ട് അരി.
അടി പിടിക്കാതെ നോക്കിക്കോണം. മൂടി വെച്ചിട്ടുണ്ട്. മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. ചെറിയ വിറകൊക്കെ വെച്ച് നല്ല രസമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം നല്ല അരി വെന്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല വെന്ത ശേഷമേ ശർക്കര ഇടാവൂ, അല്ലെങ്കിൽ അരി പെട്ടെന്ന് വേവില്ല. അപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ഒരുപാട് ശർക്കരയൊക്കെ ഇട്ട്. ഇപ്പം ഞാൻ വെച്ചത് ശർക്കര പൊങ്കൽ നല്ല മധുരമായിരുന്നു, എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്നാലും കുറച്ച് വെച്ചെങ്കിലും നല്ല രസമായിരുന്നു. നല്ല മധുരം, നെയ്യ് എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഈ ശർക്കരയൊക്കെ അലിഞ്ഞ് നല്ലതായിട്ട് ചേർന്ന് നല്ലോണം പായസം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റിൽ നമുക്ക് നെയ്യ് ഒഴിക്കാം. 2 സ്പൂണ് ചെറിയ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. 2 സ്പൂൺ ഞാൻ ഒഴിച്ചു, ചെറിയ സ്പൂണായതുകൊണ്ട്. പിന്നെ അണ്ടി അതിൽ കൂടെ നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടി അതിലിട്ട് കൊടുത്ത് അപ്പോൾ ആ നെയ്യിൽ തന്നെ അത് ഫ്രൈ ആയിക്കോളും. അടിപൊളി ശർക്കര പൊങ്കൽ റെഡിയായി. ഗ്രാമത്തെ സ്റ്റൈലിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ടെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഇതുപോലെ വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ എന്നും വരുന്നുണ്ട്. എല്ലാവരും എന്നും നോക്കണം ഗീതു ഫാഷൻ ക്രാഫ്റ്റ്സ് ആൻഡ് ഫുഡ് ഫാക്ടറി ചാനലിൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ കിട്ടും. എന്നും വീഡിയോ വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ 500-ന് അധികം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും എന്നും കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.